പി എസ് ശ്രീധരൻപിള്ളയെ മിസോറം ഗവർണറായി നിയമിച്ച ഒഴിവിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന ചർച്ചകൾ സജീവമായിരിക്കുന്നു. കുമ്മനം രാജശേഖരനും കെ സുരേന്ദ്രനുമാണ് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കുമ്മനത്തിനെ വീണ്ടും അധ്യക്ഷനാക്കാൻ ആർ എസ് എസ് നീക്കം നടത്തുന്നുണ്ട്. സുരേന്ദ്രനെ ഒഴിവാക്കാൻ ചരടുവലികളുമായി കൃഷ്ണദാസ് പക്ഷവും രംഗത്തുണ്ട്. ശോഭാ സുരേന്ദ്രനും എം ടി രമേശിനെയുമാണ് കൃഷ്ണദാസ് വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. കെ സുരേന്ദ്രനു വേണ്ടി വി മുരളീധരൻ ശക്തമായി തന്നെ രംഗത്തുണ്ട്. കുമ്മനത്തിനെ മിസോറാം ഗവർണറാക്കിയതിനെ തന്റെ നിയമനവുമായി താരതമ്യം ചെയ്യരുതെന്ന് പി എസ് ശ്രീധരൻപിള്ള. പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ രണ്ട് ടേം പൂർത്തിയാക്കിയ ശേഷമാണ് താൻ ഗവർണർ ചുമതലയിലേക്ക് നിയോഗിക്കപ്പെടുന്നതെന്ന് ശ്രീധരൻപിള്ള ഈശാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പുതിയ സംസ്ഥാന പ്രസിഡന്റ് ആരാകണം എന്ന് ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ പുതിയ തലമുറയ്ക്ക് നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ ഇപ്പോൾ 50 കഴിഞ്ഞ നേതാക്കൾ അവസരം നൽകണമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. പ്രസിഡന്റ് പദവി ഒഴിയുന്നത് പാർട്ടി വോട്ടിൽ 70% വളർച്ചയുണ്ടാക്കിയ ശേഷമാണെന്നതിൽ അഭിമാനമുണ്ട്. വട്ടിയൂർക്കാവിൽ പുതിയ തലമുറയിലെ നേതാവെന്ന നിലയ്ക്കാണ് എസ് സുരേഷിനെ നിർത്തിയതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഒരുപക്ഷെ 45 വർഷത്തെ തിരക്കിട്ട രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് ഒരു ഇടവേള എന്ന നിലയ്ക്ക് അദ്ദേഹം മിസോറാം ഗവർണറായി നിയമനം ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചയും അത് തന്നെയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഈ ഒരു നിയമനം ഇത് പ്രതീക്ഷിച്ചിരുന്നോ അതോ സ്വാഭാവികമായിട്ടും താങ്കളുടെ കാലാവധി കഴിയുകയാണ് ഒരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക്? ആ നിലയ്ക്ക് ഒരു മറ്റൊരു ടേൺ പ്രതീക്ഷിച്ചിരുന്നു? എന്നെ അവിചാരിതമായി ഏതാനും ദിവസം മുമ്പ് പ്രധാനമന്ത്രി വിളിച്ചിരുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം എന്നോട് ചോദിച്ച അവസാനം കേരളത്തിൽ പുറത്തൊരു അസൈൻമെൻറ്റ് കിട്ടിയാൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഐ ലീവ് ഇറ്റ് യു സാർ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്നേരം അത് ഗവർണറാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ രാവിലെ ഗവർണർ ഓഫീസിൽ നിന്ന് അല്ല രാഷ്ട്രപതി ഭവനിൽ നിന്നും എൻ്റെ അഡ്രസ്സ് വെരിഫിക്കേഷന് വേണ്ടി വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ അങ്ങനെയൊക്കെ ഏകദേശം ധാരണയായി. അതുവരെ മുമ്പ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നൊരു ജീവിതത്തിൻ്റെ ഒരു നെട്ടോട്ടമാണ്. ആ നെട്ടോട്ടത്തിനിടയിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എഴുത്തും വായനയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനത് വീണ്ടും അതിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്ന ഇടയിലാണ് ഇത് ചെയ്യുന്നത്. മാനസികമായി ഒരുങ്ങിക്കഴിഞ്ഞു, അതായത് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന് ഇതുപോലൊരു ഭരണഘടനാപരമായ ചുമതലയിലേക്ക് മാറി നിൽക്കാൻ ഒരേ മനസ്സോടുകൂടി കാണാവുന്നതാണ്. കാരണം ഞാൻ ഇപ്പോൾ കോടതിയിൽ ഇതിനു മുമ്പ് ഞാൻ CBIയുടെ പിന്നെ ഹൈക്കോടതിയിലെ അഭിഭാഷകനായും അതുപോലെ അന്ന് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറൽ തുല്യമായ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള പദവി, അന്ന് സീനിയർ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിൽ, ഇപ്പോഴും അസിസ്റ്റൻറ്റ് സോളിസിറ്റർ, ആ പദവി വഹിച്ചിരുന്നല്ലോ. അപ്പം അത് നമ്മൾ ഇതൊക്കെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണുകയാണ് വേണ്ടത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പൊതുതെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ബി ജെ പിക്ക് കേരളത്തിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം എത്തിയില്ല. അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു സന്തോഷത്തോടുകൂടിയാണ് ഒരു പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിലുള്ള ചുമതല അവസാനം? തീർച്ചയായിട്ടും എനിക്കത് പറയാൻ സാധിക്കും. കാരണം ഞാനിത് ഏറ്റെടുത്ത ഉടനെയാണ് ശബരിമല പ്രശ്നം വന്നത്. അന്ന് സമരം ഏറ്റെടുത്തു. ഞാൻ ആ സമരം ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് റിസ്ക് ഉണ്ടായിരുന്നു. അതൊരു പാർട്ടി ഈ പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു കൂട്ടി തീരുമാനമെടുത്തൊന്നുമല്ല ആ സമരം പ്രഖ്യാപിച്ചത്. ഒരു റിസ്ക് എടുത്ത് അതങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ 10 October പത്തോടുകൂടിയാണ് മറ്റ് സംഘടനകളൊക്കെ, ഹിന്ദു സംഘടനകളും സന്യാസിമാരും ഒക്കെ സമരരംഗത്തേക്ക് വന്നത്. ആ 10 അത് ആ സമരത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ശക്തികൾ, പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്ന് പോലെയുള്ള ഒരാൾ സമരം നയിക്കാൻ വേണ്ടി ഡേറ്റ് നിശ്ചയിച്ച് അവരുടെ പരിപാടികളൊക്കെ നടത്തി. അപ്പോൾ ആ സമയത്ത് 1 അത് ഇറങ്ങിത്തിരിച്ചത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതെ, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അല്ല, ഞങ്ങളുടെ ആശയ കുടുംബത്തിൻ്റെ തന്നെ പങ്കാളിത്തം ഇല്ലാതെ ആ സമരം അങ്ങോട്ട് പോവും, വേറെ മറ്റാൾക്കാർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അത് പിടിച്ചു നിർത്താൻ സാധിച്ചു. അതിനുശേഷം നടന്ന പ്രധാന കാര്യം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ്. സീറ്റ് കിട്ടിയില്ല, ശരിയാണ്. പക്ഷേ ഇന്ത്യയിൽ 70% വോട്ടിൻ്റെ വർധനമുണ്ടായി കൊണ്ട് 19 lakh വോട്ട് 32 lakh ആവുകയും CPMൻ്റെ ഇവാലുവേഷനിൽ ആകെ അവരെ വറീഡാക്കിയിട്ടുള്ള ഒറ്റ കാര്യം കേരളത്തിലെ BJPയുടെ വളർച്ചയാണ്. അതാ ഗൗരവപൂർവ്വം ആലോചിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ താങ്കളുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് തീർച്ചയായും ശബരിമല സമരം തന്നെയാണ്. അല്ല, ശബരിമല സമരമുണ്ട്, അതിനുശേഷമുള്ള ഈ ഇലക്ഷൻ്റെ ഉണ്ട്. ഇപ്പം അതിനേക്കാളുപരി മെമ്പർഷിപ്പ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെമ്പർഷിപ്പ് പരാജയം എന്ന് പറഞ്ഞുകൊണ്ടല്ലാന്ന് എല്ലാ ചാനലും പറഞ്ഞത്. ഇപ്പോൾ 10.5 lakh 11 lakh മെമ്പർമാർ കൂടി എന്ന് പറയുന്ന സമയത്ത് 26 lakh ആകുമ്പം 70% വർധനമാണ്. ഇന്ത്യയിൽ അപൂർവമായിട്ട് 3-4 states അങ്ങനെയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പോകാൻ സാധിച്ചു.
ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലും ശരിയാണ്, തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയം ഉണ്ടായി. പക്ഷേ മറ്റു അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ മറ്റു മുന്നേ മറ്റ് ഇതിനേക്കാൾ ഈ 16,000 വോട്ട് അവിടെ കുറഞ്ഞപ്പം അവിടെ 11,000 വോട്ട് കുറഞ്ഞ യു ഡി എഫ് ഇല്ലേ? ഇന്നലെ ഞാനത് പറഞ്ഞാണ്, ഇനി രാഷ്ട്രീയത്തിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഏതായാലും അതെല്ലാം ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഓർമ്മ വരുന്നത്, ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞപ്പം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശ്രീധരൻപിള്ളയെ ഒരുപക്ഷെ ജനങ്ങൾ ഓർക്കുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും. 228,000 വോട്ട് കിട്ടിയെടുത്ത് 38,000 വോട്ടായിട്ട് കുറഞ്ഞ അവസരത്തിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചു. അദ്വാനിജിയായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹം പിന്നെ അവസാനം അവരെല്ലാവരും കൂടെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനത് തുടരുകയാണ് ഉണ്ടായത്. ഇപ്പം അടുത്ത പ്രസിഡന്റ് ആരാകണം എന്നുള്ള സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശം താങ്കൾ നേരത്തിന് മുമ്പാകെ വെച്ചോ, അതോ താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അല്ല, അതിനെ സംബന്ധിച്ച് ഞാനൊന്നും പറയില്ല. ഞാനിപ്പം ഗവർണറുടെ ഒരു പദവിയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ച അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നതുകൊണ്ട് രാഷ്ട്രീയ കാര്യത്തിലെ മറ്റേ പിന്നെ ചരിത്രം ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വർത്തമാന രാഷ്ട്രീയത്തിലേക്ക് ഇനി ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഏതായാലും കേരളത്തിലെ പാർട്ടിയിൽ തങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ കിട്ടിയിരുന്നു? എൻ്റെ ഒരു മീറ്റിങ്ങിലും എനിക്കെതിരായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. പക്ഷേ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെയുള്ള അത് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ചെളിവാരി എറിഞ്ഞ ആൾക്കാരുടെ കയ്യിൽ ചെളി പുരണ്ടിട്ടുണ്ടാവും എന്നുള്ള ദുഃഖമേ എനിക്കുള്ളൂ. പലപ്പോഴും കേരളത്തിലെ ബി ജെ പിക്ക് അകത്ത് രണ്ട് ചേരികളുണ്ട്, പക്ഷേ തങ്ങൾ ഈ രണ്ട് ചേരികൾക്കപ്പുറത്ത് മൂന്നാമതൊരു ചേരിയായി നിലകൊണ്ടു എന്നുള്ളൊരു അഭിപ്രായമാണ് പൊതുവെ പാർട്ടി പ്രവർത്തകർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അല്ല, ചേരിയുടെ ഒന്നും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഏതായാലും ഞാനതിൻ്റെ ഭാഗമാണ്. എന്നെ വളർത്തിയത് എൻ്റെ പ്രസ്ഥാനമാണ്. ഒരു ഗ്രാമത്തിൽ ജനിച്ച് എന്നെ ഇന്നെന്തൊക്കെ ജനങ്ങളുടെ ആ നിലയ്ക്കുള്ള ജനങ്ങളുടെയിലേക്ക് വേരോട്ടത്തോടുകൂടി പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പദവികളും എനിക്ക് തന്നിട്ടുള്ള പാർട്ടിയാണ്. ഞാൻ ആ പാർട്ടിയോട് തീർച്ചയായിട്ടും, പക്ഷേ എൻ്റെ പാർട്ടി പ്രവർത്തനത്തിൽ ഒരിക്കൽ പോലും പാർട്ടിയുടെ ചട്ടക്കൂട് ഞാൻ ലംഘിക്കാറില്ല. പക്ഷേ ചട്ടക്കൂടിന് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമമാണ് ഒരു പക്ഷേങ്കിൽ വൈകിയായണെങ്കിലും സമൂഹം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. താങ്കളുടെ ഈ ഒരു മിസോറാം ഗവർണറായിട്ടുള്ള ഒരു നിയമനത്തെക്കുറിച്ച് വരുമ്പോൾ സ്വാഭാവികം പെട്ടെന്ന് ജനങ്ങൾ ഓർക്കുന്നത് കുമ്മനത്തെ മിസോറാമിൽ ഗവർണറായി നിയമിച്ചതാണ്. സമാനമായ സാഹചര്യത്തിനാണ് ഒരുപക്ഷെ പ്രസിഡന്റ് പദവി ഒഴിയുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ നല്ലൊരു പദവി നൽകുക എന്നുള്ളൊരു രീതി തന്നെയാണോ താങ്കളുടെ കാര്യം പുലർത്തി? അല്ല, കുമ്മനം പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് ഒരു കൊല്ലം ചുമതല വഹിച്ച് കഴിഞ്ഞ അവസരത്തിൽ അദ്ദേഹത്തെ ഇടയ്ക്ക് വെച്ച് പ്രസിഡന്റാക്കിയായിരുന്നു. എൻ്റെ കാര്യത്തിൽ എൻ്റെ കാലാവധി കഴിഞ്ഞു. ഒരു സംഘടന ഇലക്ഷനാണല്ലോ അതിൻ്റെ മാനദണ്ഡം. അതിൻ്റെ ലോക്കൽ ബോഡി ഇപ്പോൾ കഴിഞ്ഞു, അടുത്ത മണ്ഡലം. ഈ മാക്സിമം 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ആ പ്രക്രിയ പൂർത്തിയാകും, നവംബറിൽ പൂർത്തിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാലാവധി കഴിഞ്ഞ ശേഷം ഒരു സെക്കൻഡ് ടേമിന് വേണമെങ്കിൽ സെക്കൻഡ് ടേമിലേക്ക് പോകാം. അതും പാർട്ടിക്ക് രണ്ട് ടീമിൽ കൂടുതൽ പാടില്ല. ഞാൻ മുമ്പ് 3.5 കൊല്ലക്കാലം 4 കൊല്ലത്തിനടുത്ത് 2003 മുതൽ 2006 ഡിസംബർ വരെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ആളാണ്. അതുകൊണ്ട് 2 ടേമായി, താത്വികമായി 2 ടേമിൽ കൂടുതൽ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു ടേമിന് ഞാൻ ഒരിക്കലും പാടില്ല. പിന്നെ ഒരു ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഒരാൾക്ക് പോലും ഞാനൊരു സ്ഥാനം വേണമെന്ന് പാർട്ടിയിൽ ആരോടെങ്കിലും ആവശ്യപ്പെട്ടതായിട്ട്, 45 കൊല്ലത്തെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. കാൻഡിഡേറ്റായിട്ട് എന്നെ പിടിച്ചു കിട്ടി, കൈയും കാലും പിടിച്ചു കിട്ടി അവിടെ കൊണ്ട് പാർട്ടി നിർത്തുമ്പോൾ ഞാൻ നിന്നതല്ലാതെ ഇന്ന് വരെ ഞാൻ മത്സരിച്ച ഒരു സ്ഥാനത്തേക്കും ആസ്പിറൻ്റായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ ചുമതലകൾ കിട്ടുന്ന കാര്യത്തിൽ ഞാനിപ്പം ഒരു ചാനലിനോട് ഇത് പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് പറയുകയാണ്. ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്ന് 2014 അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ക്യാബിനറ്റിലേക്ക് ബഹുമാനപ്പെട്ട അന്നത്തെ അതിൽപ്പെട്ട സീനിയർ ആൾക്കാർ എൻ്റെ പേര് ക്യാബിനറ്റിലെ സീനിയർ ആൾക്കാർ എൻ്റെ പേര് അന്ന് പ്രപ്പോസ് ചെയ്തിരുന്നു. പല കാരണങ്ങളെ കൊണ്ടന്ന് പോയില്ല. അതുപോലെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ എഴുതുന്ന ആളെന്നുള്ളത് എനിക്ക് 100 പേർക്ക് 100 പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ കോഴിക്കോട്ട് പൗരാവലി സ്വീകരണം നൽകി. അത് തുറന്നുണ്ടായ സംഭവത്തിൽ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാവുന്ന പോസ്റ്റുണ്ട് എഴുത്തുകാർ. എന്നെപ്പോലെ യോഗ്യനുള്ള ഒരാളില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബയോഡേറ്റ വാങ്ങിയിരുന്നത്. അപ്പോഴാണ് ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ വന്നത്. ആ ബൈ ഇലക്ഷൻ ഞാനല്ലാണ്ട് ഒരാളുടെ മത്സരിച്ചാൽ മുമ്പ് കിട്ടിയ 43,000 വോട്ട് കിട്ടില്ല, അത് 20,000-21,000 വോട്ടിലേക്ക് താണു പോകും എന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് എം പി സാറെ ഒരു ഭാഗത്ത് കയ്യിൽ കൊണ്ട് തന്ന് സിൻഹ എന്ന് പറഞ്ഞ ആളിനെ ഇപ്പം പിന്നീട് നോമിനേറ്റ് ചെയ്ത് ആ സ്ഥാനത്ത് അത് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ആ കൈ കിട്ടിയ സമയത്ത് ഇത് രണ്ടും കൂടെ വന്നപ്പോൾ പാർട്ടിയുടെ താല്പര്യം ചെങ്ങന്നൂർ നിൽക്കുകയാണ്, നിന്നില്ല വേറൊരാൾ ആര് നിന്നാലും. കുമ്മനം ഒക്കെ അന്ന് പ്രസിഡൻ്റാണ്, അതിവിടെ വന്നു. മറ്റുള്ള ഞങ്ങളുടെ കുടുംബത്തിലെ തലമുറുന്ന ആൾക്കാർ പറഞ്ഞു
ഞാൻ ആ സമയത്ത് എം പി സ്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തില്ല. കാരണം പാർട്ടി നിർബന്ധിച്ചുകൊണ്ട് ഞാനവിടെ പോയിരുന്നു. എനിക്കറിയില്ലേ വി ഡി ജെ എസ് എന്ന് അല്ലെങ്കിൽ അവർ എനിക്കെതിരായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ വിട്ടുനിന്ന സമയമാണ്. ഇപ്പോഴങ്ങനെയല്ല, അനുകൂലിച്ച് നിൽക്കുന്നു. അന്ന് എതിർത്ത് നിന്നുകൊണ്ട് അവർ നിന്ന സമയത്ത് അവിടെ അവരുടെ സഹായം ഇല്ലാതെ ജയിക്കാൻ സാധിക്കില്ല. എന്നിട്ട് 6000 വോട്ടല്ലേ കുറഞ്ഞുള്ളൂ. പി ഡി ജെ എസുമായിട്ടുള്ള ബന്ധം കുറെ കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ നിസ്സഹകരണം തന്നെയാണ്. എന്ന് വെച്ചാൽ അതെല്ലാം ഓരോ സാമുദായിക പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലമുള്ള പാർട്ടിയാണ് സാമുദായിക അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് അതിനോടൊക്കെ നീതി പുലർത്തിയാൽ അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുള്ളൂ. അത് ഞാനാരെയും പഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ വട്ടിയൂർക്കാവിൽ ഒരുപക്ഷെ സുരേഷല്ല ഉമ്മനം തന്നെ സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായിരുന്നു എന്നുള്ള അഭിപ്രായം പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. താങ്കൾക്കും അഭിപ്രായമുണ്ടോ? അത് ഇനിയിപ്പം ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഏതായാലും ചെറുപ്പക്കാരായ ആൾക്കാർ പാർട്ടിയിൽ കടന്നു വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ അധ്യക്ഷ സ്ഥാനത്തേക്കും ഇതേ അഭിപ്രായമുണ്ടോ? അല്ല, ഞാൻ അതിനെപ്പറ്റി ഇപ്പം ഇനി അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഇപ്പം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സെക്കൻഡ് ജനറേഷൻ, ആ സെക്കൻഡ് ജനറേഷൻ വളർത്തിക്കൊണ്ടാണ് എനിക്കൊക്കെ ഇതിൽ സീനിയർ ലീഡേഴ്സ് ഞാനും സി കെ പത്മനാഭനും എല്ലാം ഞങ്ങളൊരു ആ ഒരു കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ടതാണ് പ്രസ്ഥാനം. അതിനുശേഷം ഞാൻ വന്ന സമയത്ത് 2003 8 പേരെ പുതിയ ഭാരവാഹികളാക്കിയിട്ട് 2003 കൊണ്ടുവന്നു. അതൊരു വലിയ വ്യതിയാനമായിരുന്നു. അതിൻ്റെ പേരിൽ കുറേ ആൾക്കാരുടെ പിന്നെ സ്വാഭാവികമായിട്ടുള്ള അവരുടേതായിട്ടുള്ള നിരാശയും പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. 8 പേര് അന്ന് ഭാരവാഹികൾ, ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇന്ന് കാണുന്ന ആൾക്കാരെല്ലാം, അത് സുരേന്ദ്രനായാലും എം ടി രമേശായാലും പി എം വേലായനായാലും ശോഭാ സുരേന്ദ്രനായാലും എ എൻ രാധാകൃഷ്ണനായാലും, ഇവരെല്ലാം 2003 ഞാൻ പ്രസിഡൻ്റായ സമയത്ത് ഞാൻ നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അന്ന് 8 പേര് പഴയ ആൾക്കാരാണ് മാറേണ്ടി വന്നത്. അവർ സ്വാഭാവികമായിട്ട് നീരസം അവർക്കുണ്ടാവുള്ളില്ലേ? അപ്പോൾ അതുകൊണ്ട് വരുന്ന അവസരത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ അവരെല്ലാം ഇപ്പോൾ ഏതാണ്ട് 50s ആൾക്കാരാണ്. പുതിയ തലമുറകളുടെ ഈ കൈമാറ്റ പ്രക്രിയ നടക്കുന്നോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിനെ പലപ്പോഴും അലട്ടാറുണ്ട്. അതൊക്കെ അവരിനിയും ബന്ധപ്പെട്ട പാർട്ടിയിലുള്ള ആൾക്കാർ ആലോചിക്കട്ടെ. പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ എത്ര പേരുണ്ട്? പുതിയ തലമുറ വേണ്ടേ? 50s താഴെയുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ അവസരം കൊടുക്കുക. എല്ലാ പാർട്ടിയിലും ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം എന്നും ഇത് തന്നെ എന്നും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2006 ശേഷം പാർട്ടി പ്രസിഡന്റ് കഴിഞ്ഞ് പിന്നിപ്പം എന്നോട് കേന്ദ്ര കമ്മിറ്റി നിർബന്ധിച്ചിട്ട് ഞാൻ പ്രസിഡൻ്റായി. അപ്പോൾ എന്നും അത് തുടരാൻ സാധിക്കും. അപ്പോൾ പാർട്ടി അതെല്ലാം ആലോചിച്ചിട്ടായിരിക്കും. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇത് പറഞ്ഞത്. അപ്പം അതിനെ അംഗീകരിച്ചുകൊണ്ട് പോവുക. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും എനിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നാലും എനിക്ക് പ്രാക്ടീസ് ചെയ്ത് കൂടുക. എല്ലാ സ്ഥലവും ചെയ്യാമല്ലോ. ഏതായാലും സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഇടവിളക്കെങ്കിലും അവസാനിക്കുന്നു എന്നുള്ളൊരു തോന്നൽ. രാഷ്ട്രീയമെന്ന് പറഞ്ഞതിൻ്റെ എൻ്റെ സങ്കല്പം തന്നെ എനിക്ക് വ്യത്യസ്തമാണ്. പവർ പൊളിറ്റിക്സ്, അധികാര രാഷ്ട്രീയം അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയം, ഈ കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾക്ക് രാഷ്ട്രീയക്കാരായിട്ട് നിൽക്കാൻ പറ്റില്ലേ? ഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയത്തിൽ അംഗമായിരുന്നു. ജയപ്രകാശ് നാരായണൻ ആദ്യത്തെ സോഷ്യലിസ്റ്റായി നിന്നതിന് ശേഷം പിന്നെ അദ്ദേഹത്തോട് ഏറ്റവും ഉയർന്ന പദവികൾ ചോദിച്ചിട്ടും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാനങ്ങനെ ഒരു ത്യാഗിയാണെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് പദവി കിട്ടിയപ്പോൾ പദവി സ്വീകരിക്കുന്ന ആളാണ്. പൂർണ്ണ മനസ്സോടെ തന്നെയാണ് താങ്കൾ ഈ പദവി സ്വീകരിച്ച് ഗവർണറാക്കാൻ പോകുന്നത്? എനിക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ എനിക്ക് എന്താ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ചുമതല ഒഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രാക്ടീസാണ് വ്യക്തിനിഷ്ഠമായ നേട്ടമെന്ന് പറയുന്ന പ്രാക്ടീസാണ്. ഗവർണറാകുമ്പോൾ പേരും പ്രശസ്തിയും ആ ഒരു ആംഗിൾ വരും. വലിയ പ്രോട്ടോക്കോളിലെ വലിയവനാകാൻ സാധിക്കും. പക്ഷെ അതിനേക്കാളുള്ള പ്രാക്ടീസിന് ഞാൻ പ്രാക്ടീസിൽ യഥാർത്ഥത്തിൽ സായുജ്യം കണ്ടെത്തുന്ന ഒരാളായിട്ടാണ് എൻ്റെ ജീവിതം പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും ഈശ്വരൻ അവസരം തരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായും ശ്രീ ശ്രീധരൻപിള്ള ഒരുപക്ഷെ പൂർണ്ണ മനസ്സോടെ തന്നെയാണ് മിസോറാം ഗവർണറായി ഇരിക്കാൻ പോകുന്നത്. അതിനുമപ്പുറം തൻ്റെ മറ്റ് തരത്തിലുള്ള താല്പര്യങ്ങൾ, എഴുത്ത്, വായന തുടങ്ങിയ താല്പര്യങ്ങളിൽ കുറേ കൂടി സജീവമാകാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നീണ്ട ഒരു രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരു ഭരണഘടനാപരമായ പദവി അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യം.